നമസ്കാരം. കേന്ദ്രം ജനകീയ കർഫ്യൂ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ വൈസ് പ്രസിഡന്റായ ഡോക്ടർ സുൽഫി നുഹു പറഞ്ഞ ഒരു കാര്യമാണ് കേരളം മുഴുവൻ അടച്ചിടണം എന്നുള്ളത്. പൊതുസമൂഹത്തിൽ ടെസ്റ്റുകൾ ആരംഭിക്കണം, കേരളം മുഴുവൻ പൂർണ്ണമായി അടച്ചു കൂട്ടേണ്ടി വരുന്ന സാഹചര്യം മുന്നിലുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് കേരളത്തിൽ ആ നിർണായകമായ പ്രഖ്യാപനം ഉണ്ടായത്. പിണറായി വിജയൻ കേരളത്തിലെ എല്ലാ ജില്ലകളെയും അടച്ചിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനം ഇന്ന് നടത്തിയത്. കേരളത്തിൽ ലോക്ക്ഡൗൺ, സംസ്ഥാനത്ത് 28 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച ഒരു സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു ലോക്ക്ഡൗൺ നടപടികളിലേക്ക്, കർശന സുരക്ഷയിലേക്കും കേരളം കടക്കുന്നത്. 100% ശരിയാണ് എന്ന് തന്നെയാണ് വിദഗ്ധരെല്ലാം ഈ ഒരു തീരുമാനത്തെ കാണുന്നത്. മറ്റെല്ലാ രാജ്യങ്ങളും നോക്കുകയാണെങ്കിൽ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അപകടം എന്നുള്ളത് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്നുള്ളതാണ്. പക്ഷേ രണ്ടാം ഘട്ടമാണ്, നാം ഇപ്പോഴെങ്കിലും ഇത് ചെയ്തില്ല എങ്കിൽ വലിയൊരു അപകടത്തിലേക്ക് നാം ചെന്ന് പെടേണ്ട ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. പൊതുഗതാഗത സംവിധാനങ്ങൾ ഉണ്ടാകാത്ത തരത്തിലുള്ള ഒരു ലോക്ക്ഡൗൺ സംവിധാനം, സ്വകാര്യ വാഹനങ്ങൾ പോലും ഓടില്ല, പുറത്തിറങ്ങുന്നവർ ശാരീരിക അകലം പാലിക്കണം, കടകളെല്ലാം അടച്ചിടും, ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള നിരവധി നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഒന്നുകൂടി പ്രസക്തമാവുകയാണ്. നാം ചെയ്യേണ്ട കാര്യങ്ങൾ, സംസ്ഥാനം ഇനിയും എടുക്കേണ്ട മുൻകരുതലുകൾ, ഇതൊക്കെയെല്ലാം ഡോക്ടർ സുൽഫി കൃത്യമായി തന്നെ തൻ്റെ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. ആ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങിനെയാണ്, പൊതുസമൂഹത്തിൽ ടെസ്റ്റുകൾ ആരംഭിക്കണം, കേരളം മുഴുവൻ പരിപൂർണമായി അടച്ചു കൂട്ടേണ്ടി വരുന്ന സാഹചര്യം മുന്നിലുണ്ട്, അതിപ്പോൾ നടപ്പിലായിരിക്കുന്നു, ഒട്ടും വൈകരുത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. നേരത്തെ അടച്ചു കൂട്ടുന്നത്, നാം എല്ലാം നേരത്തെ അടച്ചു കൂട്ടുന്നത് നമ്മുടെ അടച്ചു കൂട്ടലിൻ്റെ ദൈർഘ്യം കുറയുന്നതിന് കാരണമാകും എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഇത് ഒതുക്കാൻ കഴിഞ്ഞേക്കും, വൈകിയാൽ മാസങ്ങളോളം നീണ്ടു നിൽക്കാൻ സാധ്യതകളേറെയാണ്. പറയാൻ എളുപ്പം എന്നുള്ളത് ഉറപ്പാണ്, പ്രവർത്തിക്കുവാനും പ്രാവർത്തികമാക്കുവാനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. യുദ്ധസമാനമായ സാഹചര്യം മുന്നിൽ ജാതിമത രാഷ്ട്രീയ വർണ്ണചിന്തകളൊന്നും തന്നെ പ്രവൃത്തിയിലും മനസ്സിലും കലരരുത്. ഇപ്പോൾ ലക്ഷ്യം മാത്രമാണ് മുന്നിൽ, മാർഗങ്ങൾ എന്തുമാകാം. അടച്ചു കൂട്ടുമ്പോൾ കേരളത്തിൽ ഒരാൾ പോലും ആഹാരം കഴിക്കാതെ ഉറങ്ങാൻ പറ്റാതെ കഴിയാൻ പാടില്ല. ഞായറാഴ്ച അതിൻ്റെ ഒരു ട്രെയിലർ മാത്രം ആയിരിക്കട്ടെ. ഇത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ജനതാ കർഫ്യൂവിൻ്റെ സാഹചര്യത്തിൽ പറഞ്ഞ കാര്യമാണ്. അധികം താമസിയാതെ പരിപൂർണമായി നടപ്പിലാക്കണം. കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ആരോഗ്യ പ്രവർത്തകർ മാത്രം പ്രവർത്തിക്കട്ടെ. ഇപ്പോൾ ആ അടച്ചുപൂട്ടലിനായി കേരളക്കര മുഴുവനും സജ്ജമാകാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങണം. ഇപ്പോൾ ഇവിടെ അടച്ചിടുന്നതിനോടൊപ്പം വ്യാപകമായി കൊറോണ ടെസ്റ്റ് ചെയ്യണം. ചൈനയിലും കൊറിയയിലും സിംഗപ്പൂരിലും ഒക്കെ ചെയ്ത മാതിരി ആൻറ്റിബോഡി ടെസ്റ്റുകൾ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ സംഘടിപ്പിക്കണം. അമാന്തിക്കരുത്. ഇപ്പോൾ മൊത്തം രോഗികളുടെയും എണ്ണം ഇരട്ടിയാകാൻ ദിവസങ്ങൾ മാത്രം മതി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പൊതുസമൂഹത്തിൽ അതുണ്ടെങ്കിൽ, അതായത് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടെങ്കിൽ, അത് പകരുവാനും കേസുകളുടെ എണ്ണം 100, 1000, 10000 ആകുവാനും താമസമൊന്നുമില്ല എന്ന് നാം മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് അടച്ചുപൂട്ടണം. ടെസ്റ്റുകൾ ചെയ്ത സമൂഹത്തിൽ ഇത് പടർന്നിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും വേണം. നമ്മൾ ജയിക്കും, ജയിച്ചേ തീരൂ ഈ യുദ്ധം എന്ന് പറഞ്ഞായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിക്കുന്നത്. ആ കാര്യങ്ങൾ ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നു, നാം പൂർണ്ണമായി സജ്ജമായി കഴിയുന്നു. ഇനി ഒരു യുദ്ധമാണ്, കോവിഡ് വൈറസിനോടുള്ള ഒരു യുദ്ധം. ആ യുദ്ധത്തിൽ നമുക്ക് ജയിച്ചേ മതിയാവും. ഇതിനിടയിൽ ആരും സഹകരിക്കാതെ ഇരിക്കരുത്. പൂർണ്ണമായ സഹകരണം, എല്ലാ തരത്തിലുള്ള സുരക്ഷിതത്വവും ഉറപ്പാക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.